വെൽഫെയർ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനുള്ളിലും യു ഡി എഫിനുള്ളിലും അത്ര സുഖമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പുറത്തു നിന്നുള്ള ചില കക്ഷികളുമായും ധാരണയാവാം എന്ന ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വലിയ വിവാദം നടക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി എന്തെങ്കിലും ധാരണയുണ്ടാക്കുന്നതിന് തങ്ങൾ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പിന്നീട് ലീഗ് ജനറൽ സെക്രട്ടറി മജീദും കെ പി എ മജീദും നിയമസഭാ കക്ഷി ഉപനേതാവായ എം കെ മുനീറും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ലീഗിനുള്ളിൽ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തിൻ്റെ പേരിൽ ഒരു വലിയ ചേരിതിരിവ് പ്രകടമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് നേതാക്കളിൽ നിന്നുണ്ടായത്. അതിന് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നീട് വിശദീകരണം നൽകി, ഞാൻ പറഞ്ഞത് ചർച്ച നടക്കുന്നുവെന്ന് മാത്രമാണ്, അങ്ങനെ ധാരണ ഉണ്ടാക്കാൻ എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ട് എന്നല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും പലപ്പോഴും രണ്ടു ചേരികളായി നിന്ന് പോരാടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുസ്ലിം ലീഗിനെതിരെ ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത് പോലെ സാമ്പാർ മുന്നണിയാണ് ഉണ്ടാക്കിയത്. അതിൽ സി പി എം ഉണ്ടായിരുന്നു, എസ് ഡി പി ഐ ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, ചിലയിടങ്ങളിൽ ബി ജെ പിയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീഗിനെ ഒതുക്കാൻ വേണ്ടി ഇതുപോലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് സാമ്പാർ മുന്നണികൾ ഉണ്ടാക്കി അവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ജനപ്രതിനിധികൾ അവിടെ ഉണ്ട്. താനും ചില പഞ്ചായത്തുകൾ ആ മുന്നണി ഭരിക്കുന്നുമുണ്ട്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെപ്പോലുള്ള മലപ്പുറം ജില്ലയിൽ സ്വാധീനമുള്ള മുന്നണിക്ക് പുറത്തുള്ള ചില കക്ഷികളുമായും ബന്ധമാകാം എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ എത്താൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാകണമല്ലോ അദ്ദേഹം പറഞ്ഞത് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തെങ്കിലും തങ്ങൾ യു ഡി എഫിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു കക്ഷിയാണ് എന്നുള്ള നിലപാടില്ല എന്ന് വെൽഫെയർ പാർട്ടി തുറന്നു പറയുന്നുണ്ട്. എങ്കിലും മുസ്ലിം ലീഗുമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു നീക്കുപോക്കുണ്ടാകുന്നത് തങ്ങൾക്കും ഗുണകരമാകുമെന്നുള്ള തിരിച്ചറിവ് വെൽഫെയർ പാർട്ടിക്കുണ്ട്, ലീഗിനും അങ്ങനെയുണ്ട്. കാരണം എത്രയൊക്കെ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ നിർണായക ശക്തികളാണ് കോൺഗ്രസും ലീഗും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ ഒരു വലിയ ഒത്തുചേരൽ മറുവശത്തുണ്ടാകും എന്നുള്ളതും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ, ആ മേഖലയിൽ സ്വാധീനമുള്ള പാർട്ടികളെ ഒപ്പം ചേർക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യു ഡി എഫ് രാഷ്ട്രീയത്തിന് പുറത്തുള്ളവരുമായി നീക്കുപോക്കുകൾ ഉണ്ടാകും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് എന്ന് യു ഡി എഫിനുള്ളിലെ ഒരു പാർട്ടി യു ഡി എഫിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പറയുന്നതിൽ യു ഡി എഫ് നേതൃത്വത്തിന് അമർഷമുണ്ട്. ബെന്നി ബെഹനാനെ പോലുള്ളവർ അത് പറയുന്നുമുണ്ട്. കാരണം യു ഡി എഫിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് യു ഡി എഫിനകത്തൊരു ധാരണയുണ്ടാകണം. അങ്ങനെ ധാരണയുടെ അടിസ്ഥാനത്തിലാകണം പാർട്ടിക്കുള്ളിലെ ഓരോ മുന്നണികളും നീക്കുപോക്കുകൾ ഉണ്ടാക്കേണ്ടത്. അത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ബെന്നി ബെഹനാനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന എല്ലാവരും ചേർന്നിട്ടുള്ള ലീഗിൻ്റെ ഭാഷയിലുള്ള സാമ്പാർ മുന്നണി, അതിനെ പ്രതിരോധിക്കുന്നതിന് വെൽഫെയർ പാർട്ടിയെ പോലുള്ളവർ കൂടെ നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ്. അതേസമയം ലീഗ് അത്തരത്തിൽ യു ഡി എഫിന് പുറത്തുള്ള കക്ഷികളുമായി നേരത്തെ തന്നെ ധാരണയിലേക്ക് എത്തുന്നതിനുള്ള ചുവടുവയ്പ് നടത്തുന്നത് മലപ്പുറത്ത് കാര്യങ്ങൾ ഒരു മുന്നണി എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യക്കുറവിൻ്റെ അടയാളമായിട്ട് യു ഡി എഫിലെ ഒരു വലിയ വിഭാഗം കാണുന്നുണ്ട്.